സോ നമ്മൾ ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ ആദ്യം നോക്കുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ് ആൻഡ് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇവിടെ കാണുന്നുണ്ട് ലൈക്ക് ഒരു ഗിയറിൽ നിന്ന് അടുത്തൊരു ഷ ഗിയറിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിന്ന് വേറൊരു പുള്ളിയിലോട്ട് നമ്മൾ പവർ കൊടുക്കുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഫോഴ്സിൻ്റെ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട് അപ്പം എത്ര ഫോഴ്സ് ആണ് ഓരോ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സിലും എത്തുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കതിനനുസരിച്ചൊരു ഡിസൈൻ മാനു ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഓരോ പോയിന്റിനും എത്ര ഫോഴ്സസ് ആണ് അറിയ വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ദാറ്റ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അപ് ടു മാർക്ക് ആയിരിക്കണം അതായത് ഒരുപാട് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി എക്സ്ട്രാ പാർട്ട് നമ്മൾ അല്ലെങ്കിൽ എക്സ്ട്രാ വെയ്റ്റ് നമ്മൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അണ്സസസറി ആയിട്ട് നമ്മളവിടെ മെറ്റീരിയലും കോസ്റ്റും കൂട്ടുന്നു സോ എപ്പോഴും നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടിനും എത്ര ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലിയർ ഡിറ്റർമിനേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ആൻഡ് ഇതിൽ കൂടെ തന്നെ നമുക്ക് ഇനേർഷ്യ ഫോഴ്സസും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു ഇനേർഷ്യ ഫോഴ്സിനെ നമ്മളും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സ്റ്റഡി ഈസ് കോൾഡ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് അത് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് പഠിക്കുന്നു സോ ഇൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് വി ആർ നെഗ്ലക്റ്റിംഗ് ദി എഫക്റ്റ് ഓഫ് ഇനേർഷ്യ ഫോഴ്സസ് ആൻഡ് വിൽ ഫൈൻഡ് ദി ഫോഴ്സസ് ഓൺ എവ്രി ഇൻഡിവിജ്വൽ ജോയിൻസ് അപ്പോൾ അതിന് നമ്മളിവിടെ ആദ്യം അറിയേണ്ടത് ഒരു ആൻഡ് അതിന് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഒരു ഫോഴ്സ് കപ്പിൾ അല്ലെങ്കിൽ ഒരു മെമ്പറിൽ എല്ലാ ജോയിൻസിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു എഫ് എണ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഈയൊരു ലിങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ട് സോ ഈ ആക്ഷൻ കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിനൊരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കപ്പിൾ കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് വാട്ട് എമൗണ്ട് ഓഫ് ടോർക്ക് സോ അതറിയാനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഹൈറ്റ് എച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ടോർക്ക് യൂസിങ് ദി ഇക്വേഷൻ ടി ഇസ് ഈക്വൾ ടു എഫ് വൺ ഇൻ ടു എച്ച് അപ്പം നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിൽ ടോർക്ക് കാൽക്കുലേഷന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് രണ്ട് ഫോഴ്സ് വെക്ടേഴ്സ് അറിയാമെങ്കിൽ അതിൻ്റെ പെർപെൻറ്റിക്കുലർ ഹൈറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ട് നമുക്കത് വെച്ച് യൂസ് ചെയ്ത് നമ്മുടെ ടോർക്ക് ക്രിക്കട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ നമ്മളുടെ അടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോർ ഫോർലിങ് മെക്കാനിസത്തിലാണ് ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അപ്ലൈ ചെയ്യേണ്ടത് സോ വിൽ ഹാവ് എ സ്ലൈഡക്രാങ് മെക്കാനിസം ആൻഡ് എ ഫോർ ബാർ മെക്കാനിസം അപ്പം ഇതിൽ രണ്ടിലും ആദ്യം നമ്മൾ ഒരു ഫോഴ്സ് മെമ്പർ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് ഓരോ ജോയിൻസിലും കിട്ടുന്ന ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ദെൻ വിൽ ഗോ ടു ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിങ്കിലാണെങ്കിൽ ഇനി മൾട്ടിപ്പിൾ പോയിൻസിലെ ഫോഴ്സസ് അപ്ലൈഡ് ആവും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ അഡീഷണൽ ഫോഴ്സസും കൂടെ അതായത് ഒരു ഫോഴ്സ് കൊടുത്ത് വർക്ക് ചെയ്തതുപോലെ അഡീഷണൽ ആയിട്ട്

With the following dimensions is acted upon by a force F equal to 2 kilo Newton at B as shown in figure. Now, OA is given as 100 mm and AB equal to 450 mm. Determine the input torque T on link OA for the static equilibrium of the mechanism for the given configuration. Now, this problem observe here. ദാറ്റ് ഈസ് ബി പോയിന്റിന്റെ എൻഡിൽ ദാറ്റ് ഇസ് നമ്മുടെ ഒരു സ്ലൈഡർ ആണ് ആ സ്ലൈഡർ ഇതിനകത്ത് റെസിപ്രക്കേറ്റ് ചെയ്യുന്നു സോ ഈ സ്ലൈഡറിനെ നമ്മളൊരു ടു കിലോമീറ്റർ ഫോഴ്സ് വെച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യുന്നു സോ ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന കാരണം നമ്മുടെ എ ബി എന്ന് പറയുന്ന കണക്റ്റിങ് റോഡിന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു മോഷൻ വരുന്നു സോ ദാറ്റ് അവർ ലിങ്ക് ഒ എ വിൽ റൊട്ടേറ്റ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ഇൻ ഓർഡർ ടു റെസ്ട്രിക്ട് ദിസ് റൊട്ടേഷൻ നമ്മൾ ഒരു ടോർക്ക് ീ അതിന് ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുത്തിട്ട് ഈ ടോട്ടൽ കോൺഫിഗറേഷനെ സ്റ്റാറ്റിക് ഇക്ലിബ്രിയത്തിൽ നിർത്തുക ഇതാണ് ക്വസ്റ്റ്യൻ സോ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നതും നമ്മൾ എത്ര ടോർക്ക് ടീ ഇവിടെ നിന്ന് കൊടുക്കണം ഇൻ ഓർഡർ ടു മേക്ക് ദിസ് കോൺഫിഗറേഷൻ ഇൻ ദി സ്റ്റാറ്റിക് ഇക്ലിബ്രിയം കണ്ടീഷൻ സോ അതിനായിട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡന്റിഫൈ ദി ടു ഫോഴ്സ് മെമ്പർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ടു ഫോഴ്സ് മെമ്പർ മീൻസ് ഇപ്പം നമ്മൾ ഒ എ എന്ന് പറയുന്ന ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം ലിങ്ക് ഈസ് വൺ ദ ക്രാങ്ക് ഈസ് ടു കണക്ടി റോഡ് ഈസ് ത്രീ ഫോർറ്റൺ റെസിപ്രേറ്റ് ചെയ്യുന്നത് അതും എല്ലാ ഫിക്സഡ് എൻറ്റയർ തിങ്ങിനെയാണ് നമ്മൾ വൺ ആയിട്ട് എടുത്തിരിക്കുന്നത് സോ നമ്മൾ ഒ എ എന്ന് പറയുന്ന ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ അതേ ഡയമെൻഷനെ തന്നെ വരയ്ക്കുക ഓ ആൻഡ് എ സെയിം ഡയമെൻഷൻ ആണ് സെയിം ആംഗ്ലുവാണ് സോ ദിസ് ഈസ് എ ഗ്രാഫിക്കൽ സൊല്യൂഷൻ സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന ഗിവൺ കോൺഫിഗറേഷൻ നമ്മുടെ ആൻസർ ഷീറ്റിലോ ബുക്കിലോ നമ്മൾ അതുപോലെ ആദ്യം വരയ്ക്കുക അതായത് ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ല ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ ഇടുക ഒ എ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഡിഗ്രി എടുത്ത് അതൊരു ഹൺഡ്രഡ് എം എം അത് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് വേണേലും വരയ്ക്കാം ഇവിടെ ഹൺഡ്രഡ് എം എം എന്ന് പറയുന്നത് നമുക്കൊരു ടെൻ സെൻറ്റിമീറ്റർ എടുക്കണമെങ്കിൽ എടുക്കാം ബട്ട് അത് വലുതായി പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഫൈവ് ആയിട്ട് കാണിക്കാം സോ ഈ ഫൈവ് സെൻറ്റിമീറ്ററും അതിന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത സ്ഥിതിക്ക് ഇതിനെ നമ്മളൊരു ഫോർ ഫിഫ്റ്റി എം എം അപ്പോൾ എത്രയാവണം ആവണം ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആവണം അതും കുറച്ച് വലുതാവും അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാം ആൻഡ് ഇതിൽ നമ്മൾ ആദ്യം ഇത് നമ്മുടെ റിക്വയർഡ് ആ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കെയിലെടുത്ത് അത് വരയ്ക്കാം അറ്റ് ദിസ് ആംഗിൾ ദൻ എൽ ഫിക്സ് ചെയ്ത് നമ്മൾ ഫോർ ഫിഫ്റ്റി എം എം ആ സ്കെയിലിൽ എടുത്തിട്ട് ഈ ഹോൾസോണ്ടിൽ വരച്ച ലൈനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ അതുപോലെ വരയ്ക്കാൻ പറ്റും ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് ടു ഐഡെന്റിഫൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡെന്റിഫൈ ദു ഫോസ് മെമ്പർ ഫ്രം ദി ഗിവൻ കോൺഫിഗറേഷൻ ഹിയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിലും അതിന്റെ എൻ പോയിന്റ്സിൽ ഫോഴ്സസ് ഉണ്ടാവും ദാറ്റ് ഈസ് ജോയിൻസ് എന്ന് പറയുന്നത് എൻ ജോയിന്റ്സിൽ ഓയിലും ഒരു ജോയിന്റ് ഉണ്ട് എയിലും ഒരു ജോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ രണ്ടിടത്തും ഇതിന്റെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് സോ ഓയിലും എയിലും കൂടെ ഓൾറെഡി എത്ര ഫോഴ്സസ് ഉണ്ട് രണ്ട് ഫോഴ്സും ഇൻ അഡീഷൻ ടു ദാറ്റ് വി ആർ ഗീവിങ് ആൻ അഡീഷണൽ ടോർക്ക് ഓൾസോ സോ ഓഎ ബിക്കംസ് എ ത്രീ ഫോഴ്സ് മെമ്പർ സോ ഇത് ത്രീ ഫോഴ്സ് ആയി നൗ ഇപ്പൊ പിസ്റ്റൺ എടുത്തു കഴിഞ്ഞാൽ പിസ്റ്റൺ നമ്മൾ അതുപോലെ പിസ്റ്റൺ മാത്രം വരച്ചു കഴിഞ്ഞാൽ ഈ ബി ബിന്ന് പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന ടൂ ഉണ്ടാവും പിന്നെ സ്ലൈഡ് ചെയ്യുന്നത് കാരണം ഒരു ഫോഴ്സും ഉണ്ടാവും സോ അവർ പിസ്റ്റൺ വിച്ച് ഈസ് ഫോർത്ത് ലിങ്ക് ഈസ് ഓൾസോ ത്രീ ഫോഴ്സ് മെമ്പർ അപ്പോൾ ടു എന്ന് പറയുന്ന ക്രാങ്ക് ഒരു ത്രീ ഫോഴ്സ് മെമ്പർ ആണ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഒരു ത്രീ ഫോഴ്സ് മെമ്പർ ആണ് വൺ എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ദെൻ വി ഹാവ് ഓൺലി അവർ കണക്ടിങ് റോഡ് എ ബി വിച്ച് ഈസ് എ ടൂ ഫോഴ്സ് മെമ്പർ സോ അതിന്റെ ഫോഴ്സസ് അറിയാനായിട്ട് നമ്മൾ എ ബി അതേ ഡയറക്ഷനിൽ വരയ്ക്കുക അതിന് പാരലാക്കി നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് എ ബി വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം ഇതേപോലെ സെയിം പാരൽ ആയിട്ട് വരയ്ക്കുക അത് ചരിയാനൊന്നും പാടില്ല സം ഡിഫ്ലക്ഷൻ ഇവിടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ വളരെ വ്യത്യാസം വരും അതുകൊണ്ട് ആംഗിൾസ് പ്രൊജക്റ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കുക ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന കാരണം അങ്ങോട്ടാണ് ഒരു ഫോഴ്സ് പോകുന്നത് സോ ഈ ഡയറക്ഷനിൽ അതിന്റെ ഡിനോട്ടേഷൻ എഴുതുന്ന സമയത്ത് ഫോഴ്സ് എഫ് ഉണ്ട് ഇത് ഫോറിന്റെ ഒരു ഫോർ ലിങ്ക് ചെയ്ത് ത്രീയിലോട്ട് പോകുന്നത് കാരണം ഫോർ ഓൺ ത്രീന്നായിരിക്കും അതിൻ്റെ നമ്പറിംഗ് വരേണ്ടത് ആൻഡ് ഇതിനെ ഒപ്പോസ് ചെയ്ത് തിരിച്ച് ഇവിടെ നിന്നായിരിക്കും ഈ എ ബി എ സ്ട്രാറ്റിക് ഇക്വറിയത്തിലാക്കാൻ ഒരു ഫോഴ്സ് വരുന്നത് അതായത് സിമ്പിൾ ആണ് എഫ് ഫോർ ത്രീ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ബിയിൽ പിന്നെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസ് വരാൻ പാടില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾഡി ഐ ടു ഫോഴ്സ് മെമ്പർ അപ്പം ഈ ഒരു എത്ര ഫോഴ്സ് ആണ് ഇവിടെ നിന്ന് വരുന്നത് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും രണ്ടാമത്തെ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത് സോ അതിൻ്റെ ഡിനോട്ടേഷൻ നമുക്ക് എഫ് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ടു ഓൺ ത്രീന്ന് എഴുതാം അപ്പം ഇങ്ങനെ നമ്മൾ എ ബിയുടെ രണ്ട് ഫോഴ്സസും ടൂ ഫോഴ്സ് മെമ്പറിന്റെ രണ്ട് ഫോഴ്സസിന്റെ ഡയറക്ഷനും നമുക്ക് കിട്ടി സോ ഇനി എ ബി നോക്കുമ്പോൾ ടു ത്രീ ഇ ഡയറക്ഷന് വന്നു കഴിഞ്ഞാൽ ഇത് എയിലല്ലേ എ യിലൊരു പോയിന്റിൽ ടൂ ത്രീ ഇ ഡയറക്ഷന് വന്നു അപ്പൊ തിരിച്ച് എ പോയിന്റിനെ നമ്മൾ എ പോയിന്റിനെ നമ്മൾ ഇക്ലുബ്രിയത്തിലാക്കണം അവിടെ നമുക്ക് അഡീഷണൽ ഫോഴ്സസ് ഒന്നും വരാതിരിക്കാൻ എ പോയിന്റിലുള്ള ടോട്ടൽ ഫോഴ്സസിന്റെ സമൂഹം എന്തായിരിക്കണം സീറോ സോ എഫ് ടു ത്രീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് എഫ് ത്രീ ഓൺ ടു അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോകണം സോ ദാറ്റ് ഇതും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലുള്ള ഫോഴ്സസ് എന്തായി സീറോ ആയി ആൻഡ് ബിക്കോസ് ഈ ഒ എ ലിങ്കിൽ ഒരു അഡീഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം ഒ എ ലിങ്കിനെ സ്റ്റാറ്റിക് ആക്കാനായിട്ട് തിരിച്ച് ഇതിന് അതേ ഒപ്പോസിൻ ആയിട്ട് ഒപ്പോസിഷൻ ആയിട്ട് ഒരു ഫോഴ്സ് എഫ് ടു ഓൺ വണ് ആക്ട് ചെയ്യുന്നു അതായത് ഇത് നമ്മുടെ സെക്കൻഡ് ലിങ്കാണ് അത് വണ്ണിലോട്ട് പോകുന്നത് കൊണ്ടാണ് എഫ് ടു ഓൺ വൺ ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് ടോർക്ക് ടി വേണ്ടത് സോ ഈ രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എച്ച് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് സ്റ്റോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ത്രീ ടു ഇൻ ടു എച്ച് ഇഫ് യു നോ ദി വാല്യൂ ഓഫ് ദിസ് എഫ് ത്രീ ടു ആൻഡ് എച്ച് നമുക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്തിപ്പോൾ തന്നെ കണ്ടുപിടിക്കാം ഗ്രാഫിക്കലായിട്ട് നമ്മൾ കറക്റ്റ് ഡയമെൻഷനിലാണ് ഓ എ വരച്ചതും ഈ ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ കാണിച്ചതും സോ എച്ച് വിൽ ഗീവ് ദിസ് വാല്യൂ ആൻഡ് വൺസ് വി നോ ദി വാല്യൂ ഓഫ് എഫ് ത്രീ ടു ദെൻ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം സോ അതിനായിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാവുന്ന ഒരേ ഒരു ഇത് പിസ്റ്റൺ ആണ് ഇതിൽ നമ്മൾ ഓരോ ഫോഴ്സ് എഫ് ഫോർ ത്രീ വരച്ചതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും എഫ് ത്രീ ഫോർ ആക്ട് ചെയ്യുന്നത് ടു കിലോമീറ്ററും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ നേരത്തെ പറഞ്ഞപ്പോൾ എഫ് വൺ ഫോർ പെർപെൻറ്റിക്കുലർ ആയിട്ട് മേളിലോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഒരേ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ ദാറ്റ് ഈസ്തി എഫ് വൺ ഫോർ ഡയറക്ഷൻ ബിക്കോസ് എഫ് ഫോർ ത്രീ ഇങ്ങോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി പോയിന്റിനെ സ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് തിരിച്ച് എഫ് ഫോർ ത്രീയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏത് ആക്ട് ചെയ്യും എഫ് ത്രീ ഫോർ ആക്ട് ചെയ്യും വിച്ച് ഈസ് പെർഫെക്റ്റ് ആൻഡ് ടു കിലോന്യൂട്ടണും ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് പിസ്റ്റണി ഉണ്ടെന്ന് ക്വസ്റ്റനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ടു കിലോന്യൂട്ടണും വരച്ചു പിന്നെ ഇത് സ്ലൈഡ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ മോമിൽ ഇൻസെൻറ്റീനിയസ് സെൻറ്റർ പഠിച്ചപ്പോഴും പറഞ്ഞു ഒരു സ്ലൈഡർ അതിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റീനിയസ് സെൻറ്റർ ഡയറക്റ്റ്ലി അപ്വേഡ് ആണ് അതേപോലെ ഓർത്ത് കഴിഞ്ഞാൽ ഇവിടെ വൺ ഫോറിൻ്റെ ഫോഴ്സ് പോകുന്നതും എന്തോർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ സോ ഇതിന് നമുക്ക് ടു കിലോമീറ്റർ മാഗ്നിറ്റ്യൂഡ് അറിയാവുന്നതുകൊണ്ട് വി ക്യാൻ ഡ്രോ ദി ഫോഴ്സ് ട്രയങ്കിൾ ഫോർ ദിസ് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് ടു കിലോമീറ്റർ നമ്മൾ രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം അതിൻ്റെ ഡയറക്ഷനും നമുക്കറിയാം എഫ് വൺ ഫോറിൻ്റെ ഡയറക്ഷൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചിടാം എഫ് ത്രീ ഫോറിൻ്റെ വരച്ചിട്ട് കഴിഞ്ഞാൽ ദിസ് വിൽ ഗീവ് എഫ് ത്രീ ഫോർ വാല്യൂ ദിസ് വിൽ ഗിവ് എഫ് വൺ ഫോർ വാല്യൂ എഫ് വൺ ഫോർ വാല്യൂ നമുക്ക് ആവശ്യമില്ല സോ ഇതിന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോ ദി വാല്യൂ ഓഫ് എഫ് ത്രീ ഫോർ ആൻഡ് ദിസ് എഫ് ത്രീ ഫോർ ഈസ് ഈക്വൽ ടു എഫ് ഫോർ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ടു ത്രീ അല്ലേ എല്ലാം സെയിം ആണ് ക്യാൻസൽ ആവണമെങ്കിൽ എഫ് ത്രീ ഫോറിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡിലാണ് എഫ് ഫോർ ത്രീ ആക്ട് ചെയ്യുന്നത് അത് ക്യാൻസൽ ചെയ്യാനാണ് എഫ് ടു ത്രീ ആക്ട് ചെയ്യുന്നത് അതിന് സെയിമാണ് എഫ് ത്രീ ടു സോ നമുക്ക് ഈ കിട്ടിയ വാല്യൂ ഓൺ മെഷർമെന്റ് വിൽ ഗെറ്റ് ദിസ് ഹാസ് ടു പോയിൻ്റ് സീറോ ഫോർ കിലോനൂട്ടർ സോ അതേ ടു പോയിൻ്റ് സീറോ ഫോർ കിലോനൂട്ടൺ ആണ് ഇവിടെയും വരുന്നത് സോ ടി ടോക്ക് ഈസ് ഈക്വൽ ടു 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 സീറോ ഫോർ ഇൻറ്റു ദിസ് എച്ച് ഡിസ്റ്റൻസ് വിച്ച് ഈസ് സെവൻറ്റി ഫൈവ് എം എം ഓൺ മെഷർമെൻറ്റ് Now let's see the second question and question is on a following mechanism with the following dimensions is acted upon by a force eighty newton at an angle 150 degree Newton on the link DC. A D equal to 500 mm, AB equal to 400 mm. ബി സി ഈക്വൾ ടു തൗസൻഡ് എം എം ഡി സി ഈക്വൾ ടു സെവൻ ഫിഫ്റ്റി എം എം ആൻഡ് ഡി ഈക്വൾ ടു ത്രീ ഫിഫ്റ്റി എം എം നൗ ഡിറ്റർമിൻ ദി ഇൻപുട്ട് ഓർക്ക് ടി ഓൺ ദി ലിങ്ക് എ ബി ഫോർ ദി സ്റ്റാറ്റിക്യുലിവറിയം ഓഫ് ദി മെക്കാനിസം ഫോർ ദി ഗിവൺ കോൺഫിഗറേഷൻ അതായത് നമ്മുടെ ഇപ്പം ഈ കോൺഫിഗറേഷൻ അതുപോലെ നമ്മൾ ആദ്യം വരയ്ക്കുക അത് വരയ്ക്കാനായിട്ട് എ ഡി ആസ് ഗവൺ ആസ് ഫൈവ് ഹൺഡ്രഡ് എം എം ആൻഡ് ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആസ് വൺ ട്വൻ്റി ഡിഗ്രി ആണ് സോ നമ്മൾ വൺ ട്വൻറ്റി ഡിഗ്രിയിൽ എ ബി ഡിസ്റ്റൻസ് ഫോർ ഹൺഡ്രഡ് എം എം വരച്ചതിന് ശേഷം വൺ സി പോയിന്റ് ബി ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് കോംബസ് ബി ന്ന് സിയിലോട്ടുള്ള സെവൻ ഹൺഡ്രഡ് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യുക ഡി ഇന്ന് സിയിലോട്ടുള്ള സെവൻ ഫിഫ്റ്റി എം എമ്മിൽ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗർ ഇതുപോലെ കിട്ടും ഫസ്റ്റ് പാർട്ട് ഇത് അതേ ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കുക ആൻഡ് സെക്കൻഡ് നമുക്കിവിടെ തന്നിട്ടുള്ള ഫോഴ്സ് എയ്റ്റി ന്യൂട്ടൺ വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നതാണ് അപ്പം അത് ഇവിടെ നമുക്ക് ഡയറക്ട്ലി ഒരു ആംഗിൾ എടുത്ത് മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല സോ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു റെഫറൻസ് ലൈന് എ ഡിക്ക് പാരലിൽ വരച്ചിട്ട് അവിടെ ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് ഈ ലൈനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ അത് ഏത് പോയിന്റിലാണ് വെക്കേണ്ടത് ഇവിടെ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ ത്രീ ഫിഫ്റ്റി എം എന്ന് തന്നിട്ടുണ്ട് സോ ആദ്യം ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിനെ പ്രൊജക്ട് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗർ അതുപോലെ വരയ്ക്കാൻ പറ്റും എന്നാവും അടുത്ത ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് ലിങ്ക് എന്ന് പറയുന്ന എ ബിയിൽ എത്ര ടോർക്ക് ടി കൊടുക്കണം സോ ദാറ്റ് നമ്മൾ ഈ എഫ് ഈക്വൾ ടു എയ്റ്റി ന്യൂട്ടൺ ഈ ഒരു സി ഡി ലിങ്കിൽ ആക്ട് ചെയ്താലും ഈ ടോട്ടൽ നാല് ലിങ്കും ഒരു അനങ്ങാണ്ട് ഒരു സ്റ്റാറ്റിക് ഇക്വിബറി നിർത്താൻ നമുക്ക് പറ്റണം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പ്രോബ്ലം നോക്കിയതുപോലെ ഇതിലും ഈസ് ടു ഐഡന്റിഫൈ ദി ടു ഫോഴ്സ് മെമ്പർ ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന എ ഡി ആണ് വിച്ച് ഈസ് ഫിക്സ്ഡ് ആൻഡ് സെക്കൻഡ് ലിങ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ എ ബി വിച്ച് ഈസ് അവർ ഇൻപുട്ട് ലിങ്ക് അതിൽ എയിലും ബിയിലും രണ്ട് ജോയിൻസിൽ ഫോഴ്സസ് ആക്ട് ചെയ്യും ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടോർക്കും എ ബിയിലാണ് സോ ഇറ്റ് ഈസ് എ ത്രീ ഫോഴ്സ് മെമ്പർ നൗ ലെറ്റ് സി എബൌട്ട് സി ഡി സി ഡിയിലും സിയിലും ഡിയിലും ആ രണ്ട് പോയിന്റ്സിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് എയ്റ്റീൻ ന്യൂട്ടണോ അവിടെ ഉണ്ട് സോ ദാറ്റ് ദാറ്റ് ഈസ് ഓൾസോ എ ത്രീ ഫോഴ്സ് മെമ്പർ നൗ ദി ടു ഫോഴ്സ് മെമ്പർ ഈസ് ബി സി ബിക്കോസ് ബി സി എന്ന് പറയുന്നില്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല ടോർക്കോ ഒന്നും ഇല്ല സോ ഒള്ളി ബിയിലും സി പോയിന്റിലും ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് മാത്രമാണ് അവിടെ ഉള്ളത് സോ ദാറ്റ് നമുക്ക് ബി സിയെ അതുപോലെ ഇവിടെ വരയ്ക്കുക പാരലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് സ്ക്വയറും സ്കെയിലും എടുത്ത് കറക്റ്റ് പാരലായിട്ട് ബി സിക്ക് വരയ്ക്കുക ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ആംഗിൾ ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടുന്നത് വളരെ ഡിഫറെന്റ് ആയി പോകും സിൻസ് ദിസ്ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് സോ എടുക്കുന്ന ഓരോ ആംഗിളും നമ്മൾ ഷാർപ്പായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ നോക്കുക സോ ഇതാണ് നമ്മുടെ ബി സി ലിങ്ക് വൺസ് ബി സി കിട്ടിക്കഴിഞ്ഞാൽ ഈ ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മളിപ്പോൾ കണ്ട നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇ എഫ് എന്ന് പറയുന്ന ആംഗിൾ സി ഡിയിൽ ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് സോ ദാറ്റ് ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ ഡി സിയെ കറക്കുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ഇങ്ങോട്ടൊരു പുഷിംഗ് ആണ് സോ ബി സി ലിങ്ക് ഇങ്ങോട്ട് വരുന്നു എ ബിയും ഫൈനലി എങ്ങോട്ട് കറക്കാനാണ് ട്രൈ ചെയ്യുന്നത് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ലിങ്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ ദാറ്റ് ഈസ് എഫ് ഫോർ ഓൺ ത്രീ എങ്ങനെയാണ് ഫോർ ഓൺ ത്രീ എഴുതിയത് ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി എഫ് ഫോർ ഓൺ ത്രീ ആൻഡ് നെക്സ്റ്റ് ഇവിടെ ബിയിൽ ഈ എഫ് ഫോർ ത്രീനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും തിരിച്ച് അവിടെ തിരിച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ ഇറ്റ് വിൽ ബി എഫ് ടു ഓൺ ത്രീ സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിലോട്ട് ആക്ട് ചെയ്യുന്നതാണ് ടു ഓൺ ത്രീ അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ബി ലിങ്ക് വരയ്ക്കാം എ ബി ലിങ്ക് വരയ്ക്കുമ്പോൾ അതിന്റെ ഡയമെൻഷൻ പെർഫെക്റ്റ് ആയിരിക്കണം ആൻഡ് അതിന്റെ ആംഗിളും സെയിം ആയിരിക്കണം പാരലൈൻ അതുപോലെ അതേ ഡയമെൻഷനിൽ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എം എം നമ്മൾ എ ബി വരയ്ക്കുക ആൻഡ് ഇതിൽ ബി പോയിന്റ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബിഇസ് എ കോമൺ പോയിന്റ് ഇവിടെയുണ്ട് ഇതിനുമുണ്ട് ഇതിനുമുണ്ട് എഫ് ടു ത്രീ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്തു നമ്മൾ സ്റ്റാറ്റിക് ഇക്യുബറിയത്ത് നിൽക്കുമ്പോൾ ഈവൺ ഓരോ പോയിന്റ് എടുത്താൽ പോലും അവിടുത്തെ നെറ്റ് ഫോഴ്സസ് ക്യാൻസൽ ചെയ്ത് പോകണം അല്ലെങ്കിൽ സീറോ ആയിരിക്കണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒരിടത്തും പാടില്ല സോ ദാറ്റ് ബിയിലെ പോയിന്റ് കഴിഞ്ഞാൽ അത് നള്ളിഫൈ ആവണം ഇവിടെ ഇപ്പോൾ ഒരു ഫോഴ്സ് എഫ് ടു ത്രീ അങ്ങോട്ട് പോയി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിവേഴ്സ് ആയിട്ട് എ ബി കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ആക്ട് ചെയ്യണം ഇതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ എഫ് ടു ത്രീ തിരിച്ച് ഇവിടെയും വരണം സോ ദിസ് ഈസ് അവർ എഫ് ടു ത്രീ സോ ഇപ്പോൾ ഈ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ഫോഴ്സ് എഫ് ടു ത്രീ ഈ ആങ്കിളിൽ ഈ ഡ ഈ ഡയറക്ഷനിൽ ഇത്ര മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി യെ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് ആക്കാൻ നമ്മൾ തിരിച്ച് അതിൻ്റെ അതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റൂഡിൽ ഓപ്പോസിറ്റായിട്ട് എഫ് വൺ ഓൺ ടു കൊടുക്കേണ്ടി വരും സോ ദാറ്റ് ഇത് കറക്കുന്നത് എങ്ങനെയാണ് ദീസ് ടു ഫോഴ്സസ് വിൽ ട്രൈ ടു റൊട്ടേറ്റ് ദിസ് എ ബി ലിങ്ക് ഇൻ ദി ആൻറ്റി ഗ്ലോക്കസ് ഡയറക്ഷൻ

സി ഡി മെമ്പർ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇ സി ഡി ആൻഡ് ഇതിൽ ഈ പോയിന്റ് ഇയിലാണ് സം ഫോഴ്സ് എഫ് ഈക്വൾ ടു എയ്റ്റി ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് ദിസ് ഡയറക്ഷൻ എയ്റ്റി ന്യൂട്ടൺ നൗ കമ്മിങ് ടു പോയിന്റ് സി പോയിൻറ് സിയിൽ എഫ് ഫോർ ത്രീ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ഇൻ ഇക്യുബ്രിയം ആവണമെങ്കിൽ ഈ എഫ് ഫോർ ത്രീന ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് എഫ് ത്രീ ഓൺ ഫോർ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം അപ്പം ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് ത്രീ ഫോർ ആണ് ഈ നമ്മൾ വരച്ചിരിക്കുന്നത് ആൻഡ് നമുക്ക് എയ്റ്റി ന്യൂട്ടൻ്റെ ഡയറക്ഷനും അറിയാം ഇങ്ങോട്ടാണ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു കോമൺ മീറ്റിംഗ് പോയിന്റ് കിട്ടും ഈ പോയിന്റിന്റെ ഇതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് വൺ ഓൺ ഫോർ ബിക്കോസ് നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് എഫ് വൺ ഫോറിന്റെ ഡയറക്ഷൻ പെർപെന്റിക്കുലർ ആണെന്ന് അറിയാം ബീയിങ് ഇറ്റ് ടൈഡോ മെക്കാനിസം ആയതുകൊണ്ട് എഫ് വൺ ഫോറിന്റെ ഡയറക്ഷൻ നമുക്ക് നേരത്തെ പ്രോബ്ലത്തില് പെർപെന്റിക്കുലർ ആയിട്ട് കിട്ടി ബട്ട് ഇവിടെ ഈ ക്വസ്റ്റനിൽ സിൻസ് ഇവിടെ എഫ് വൺ ഫോറിന്റെ ഡയറക്ഷൻ ഈ രണ്ടും ഓരോ ഫോഴ്സിന്റെ ഡയറക്ഷൻ മെയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ എഫക്റ്റ് തന്നെ നള്ളിഫൈ എന്ന രീതിയിലായിരിക്കണം നമ്മുടെ എഫ് വൺ ഫോറിന്റെ ഡയറക്ഷൻ വിച്ച് നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബാക്കി രണ്ട് ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വെച്ച് അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിലോട്ടായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് വൺ ഫോറിൻ്റെയും ഡയറക്ഷൻ നൗ ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ത്രീ ഫോർ നമുക്കറിയാവുന്ന എയ്റ്റീൻ ഊട്ടൺ നമ്മൾ ആദ്യം വരയ്ക്കുക ഇതേ ഡയറക്ഷനിൽ നമുക്ക് എയ്റ്റീൻ ന്യൂട്ടന് ഇഷ്ടമുള്ള സ്കെയിൽ വരയ്ക്കാം വേണമെങ്കിൽ ഫോർ സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചാലും മതി ദെൻ വി ക്യാൻ ഡ്രോ ഫോർ എഫ് ത്രീ ഫോർ എഫ് ത്രീ ഫോറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു സി ഡി വരച്ചു കഴിഞ്ഞാൽ എഫ് ത്രീ ഫോർ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ സോ ഈ ഡയറക്ഷനിൽ നമുക്ക് എഫ് ത്രീ ഫോർ വരയ്ക്കാം ദിസ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എറ്റി ന്യൂട്ടൺ ആൻഡ് ഈ പോയിന്റ് ഇതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ എഫ് വൺ ഫോർ ആക്ട് ചെയ്യുന്നത് സോ നമുക്ക് മൂന്ന് ഫോഴ്സസിൻ്റെ ഡയറക്ഷൻസ് കിട്ടി എഫ് വൺ ഫോർ എഫ് എയ്റ്റി ന്യൂട്ടൺ സോറി എയ്റ്റി ന്യൂട്ടൺ സോ എഫിന്റെ വാല്യൂ നമുക്ക് എയ്റ്റീനുട്ടൻ നമ്മൾ ഒരു ഫോർ സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ബൈ മെഷർമെന്റ് നമുക്ക് എഫ് വൺ ഫോറിന്റെ വാല്യൂ കിട്ടും എഫ് ത്രീ ഫോറിൻ്റെയും കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് എഫ് ത്രീ ഫോറിന്റെ വാല്യൂ മാത്രം മതി ഫ്രം ദിസ് ഇക്വേഷൻ എഫ് വൺ ടു ഇസ് ഈക്വൽ ടു എഫ് ടു ത്രീ ഇസ് ഈക്വൽ ടു ഓക്കെ ഇത് എഫ് ടു ത്രീ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുന്ന തിരിച്ച് വരുന്നത് എഫ് ത്രീ ടു ആണ് കേട്ടോ എഫ് ത്രീ ഓൺ ടു ഓക്കെ സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ടുവൽ ടു എഫ് ത്രീ ടു ഇസ് ഈക്വൽ ടു എഫ് ഫോർ ത്രീ ഇസ് ഈക്വൽ ടു എഫ് ത്രീ ഫോർ ഇതെല്ലാം സെയിം ആയിരിക്കും സോ ഇതില് എഫ് ത്രീ ഫോർ നമുക്ക് ഇവിടെ നിന്ന് മെഷർമെന്റ് എഫ് ത്രീ ഫോർ വാല്യൂ കിട്ടും ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് ഓർ ഇവിടെ നമുക്ക് ഹൈറ്റ് എച്ച് അറിയാം ബൈ മെഷർമെന്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ടോർക്ക് ഈക്വൽ ടു ഫോർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് ആൻഡ് ഈ എച്ചിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു പോയിന്റ് ത്രീ നയൻ ത്രീ മീറ്റർ ഓർ വിൽ ഗെറ്റ് ആസ് എയ്റ്റീൻ പോയിന്റ് സെവൻ എയ്റ്റി ന്യൂട്ടൺ മീറ്റർ ഇൻതി ഡയറക്ഷൻ എങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് സോ അതും കൂടെ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ